ഡിഎംകെയുടെ സ്ഥാപക നേതാവും കഴിഞ്ഞ 43 വർഷമായി പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ കെ അൻപഴകൻ അന്തരിച്ചു. 98 വയസ്സായിരുന്നു. ഡിഎംകെയുടെ തുടക്കം മുതൽ ആശയാടിത്തറ ഒരുക്കിയ ബുദ്ധിജീവി കൂടിയായ അൻപഴകനാണ് കരുണാനിധിയെ പാർട്ടിയോട് അടുപ്പിച്ചത്. ദ്രാവിഡ പാർട്ടികളുടെ പേരാശ്രയർ അഥവാ പ്രൊഫസർ. 1922 നാഗപട്ടണം ജില്ലയിലെ വെട്ടീശ്വരൻ കോവിലിലെ കൊണ്ടത്തൂർ ഗ്രാമത്തിൽ കല്യാണസുന്ദരം സ്വർണദാൽ ദമ്പതികളുടെ മകനായാണ് ജനനം. പെരിയാർ ഇ വി രാമസ്വാമിയുടെ ഉറ്റ അനുയായിയായിരുന്നു അച്ഛൻ. അങ്ങനെയാണ് അമ്പഴകനും ദ്രാവിഡ കഴകത്തിനോട് അടുക്കുന്നത്. പഠിച്ചതും പഠിപ്പിച്ചതും തമിഴ് ഭാഷയും സംസ്കാരവും. തനി തമിഴല്ലാത്തതിനാൽ രാമയ്യ എന്ന പേര് പോലും ഉപേക്ഷിച്ച തൻ്റെടി. ചെന്നൈ പച്ചൈപാസ് കോളേജിലെ അധ്യാപക ജോലി വിട്ട് 57 ഡി എം കെയിൽ സജീവമാകുന്നത്. തമിഴ് രാജ്യമെന്ന വാദത്തിൽ ഉറച്ചുനിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിട്ട അന്ന് വിജയിച്ച 17 ഡി എം കെ അംഗങ്ങളിൽ ഒരാൾ അമ്പഴകനായിരുന്നു. സ്വതന്ത്ര രാജ്യമെന്ന വാദം ഡി എം കെ ഉപേക്ഷിച്ച് 62 രാജ്യസഭാംഗമായി. 67 ലോക്സഭാംഗമായി വീണ്ടും പാർലമെന്റിലെത്തി. നിരവധി തവണ നിയമസഭാംഗമായ അൻപഴകൻ 4 മന്ത്രിയായി. അവസാന കരുണാനിധി മന്ത്രിസഭയിൽ ധനവകുപ്പായിരുന്നു കൈകാര്യം ചെയ്തത്. കരുണാനിധിയെ പാർട്ടിയിലേക്ക് അടുപ്പിച്ച അൻപഴകൻ തന്നെയായിരുന്നു മരിക്കും വരെ കലൈഞ്ചറുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതിരോധം തീർക്കാൻ മിടുക്കനായിരുന്ന അൻപഴകനാണ് ഡി എം കെ എന്ന പാർട്ടിയെ 2G കുംഭകോണം അടക്കമുള്ള കൊടുങ്കാറ്റ് വന്നപ്പോൾ പോലും ഉലയാതെ സംരക്ഷിച്ചു നിർത്തിയിരുന്നത്. ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിന്റെ ഉപദേശകനും വഴികാട്ടിയുമായിരുന്നു. പ്രതിസന്ധികളിൽ തന്ത്രവും മറുതന്ത്രവും ഒരുക്കി പാർട്ടിയെ നയിക്കാൻ ഇനി അൻപഴകൻ ഇല്ല എന്നതാണ് സ്റ്റാലിൻ കാലത്തെ ഡി എം കെ നേരിടുന്ന വലിയ പ്രതിസന്ധി. മനോരമ ന്യൂസ്, ചെന്നൈ.